എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു തടാകത്തിന്റെ സമീപത്ത് എത്തിയപ്പോ തടാകത്തിന് അറബിയിൽ ഖദീർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സംഭവം ഖദീർ ഹും എന്ന പേരിലാണ് ഇവർ എഴുതി പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഖദീർ ഹും എന്ന സ്ഥലത്ത് എത്തിയപ്പോ സുൽഹജ്ജ് 18 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഒക്കെ കൂടി വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, വഅലിയുൻ വസീ, അലിയാരാണ് എന്റെ വസീ, ഞാൻ വസീയത്ത് ചെയ്യുന്നത് അലിയയാണ്, എന്റെ ശേഷമുള്ള ഇമാമും ഖലീഫയും അലിയാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് പ്രഖ്യാപിച്ചു. ഇതാ ഷിയാക്കളെ വിശ്വാസം. അത് പ്രഖ്യാപിച്ച ദിവസേതാ? സുൽഹജ്ജ് 18. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ഷിയാക്കൾക്കും സുൽഹജ്ജ് 18 ഒരു ആഘോഷ ദിവസമാണ്. യൗമു ഖദീർ ഹും, ഖദീർ ഹും ഡേ എന്ന പേരിൽ അവരത് ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്താണ്? അലിയാര് തങ്ങളാണ് തനിക്ക് ശേഷം ഖലീഫയാകേണ്ടത് എന്ന് പ്രഖ്യാപനം നടത്തിയ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ദിവസമാണത് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. തന്നെയല്ല, നബി ഇത് പറയാൻ നിർബന്ധിതനാകുന്നതാണ്. കാരണം അല്ലാഹു തആല ആദ്യം പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് പോലും. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ നബിനോട് പറഞ്ഞതാണ്, നബിയേ നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണത് നിങ്ങളുടെ ശേഷം വലിയാകേണ്ടത് ഖലീഫയാകേണ്ടത് അലിയാരാണ്, ആ വിവരം ജനങ്ങളോട് പറയണേ എന്ന് നബിനോട് അല്ലാഹു തആല പറഞ്ഞിരുന്നു. എന്നിട്ടും നബി അത് പറയാൻ കൂട്ടാക്കാതെ മൂടി വെച്ചു എന്നാണ് ഖുമൈനി പറയുന്നത്. നോക്കണം നിങ്ങൾ, ലോകം കണ്ട ശത്രുക്കൾ പോലും മഹാനായ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുത്തുമാണിക്യക്കല്ലിനെ കുറിച്ച് ലോകത്ത് ശത്രുമിത്ര ഭേദമന്യേ എല്ലാവരും പുകഴ്ത്തിയതാണ്, സത്യസന്ധനാണ്, എല്ലാം ഈ ലോകത്തിന് എത്തിച്ചതെന്ന പ്രവാചക പ്രഭുവാണ്, ഒന്നും മറച്ചു വെച്ചിട്ടില്ല, അവിടുന്ന് വഞ്ചന കാണിച്ചിട്ടില്ല, കൃത്രിമം കാണിച്ചിട്ടില്ല, എല്ലാം തനിക്കെതിരാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന പരാമർശങ്ങൾ വരെ ഈ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടല്ലേ മഹാനായ അഷ്റഫുല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. ആ റസൂലിനെ പറ്റി ഷിയാക്കൾക്ക് ശരിയായ രൂപത്തിലുള്ള വിശ്വാസമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മായിദയിൽ ഒരു ആയത്തുണ്ട്, 67-ാമത്തെ ആയത്ത്. എന്താ അതിലെ കൽപ്പന? യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു. ഓ റസൂലേ, ബല്ലിഗ് താങ്കൾ എത്തിച്ചു കൊടുക്കണം, മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതെന്താണെങ്കിൽ നിങ്ങളത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ. ഫഇൻ ലം തഫ്അൽ, നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, ഫമാ ബല്ലഗ്ത റിസാലതഹു, അല്ലാഹുവിന്റെ സന്ദേശത്തെ നിങ്ങൾ എത്തിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ ആയത്തിൽ ലോക മുസ്ലിമീങ്ങളൊക്കെ പഠിച്ചു വെച്ചതെന്താ? എന്താ ഇവിടെ നബിയോട് എത്തിക്കാൻ പറയുന്നത്? അല്ലാഹു ജനങ്ങളോട് എത്തിക്കാൻ പറഞ്ഞ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എത്തിക്കാനുള്ള കൽപ്പനയാണിത്, മൊത്തത്തിലുള്ള കൽപ്പനയാണിത്. റസൂലുള്ളാഹിനോട് അല്ലാഹു തആല എന്തെല്ലാം പഠിപ്പിച്ചു കൊടുത്തോ അതൊക്കെ ഒന്നും മറച്ചു വെക്കാതെ എത്തിച്ചു കൊടുക്കൽ റസൂലുള്ളാഹിയുടെ ബാധ്യതയാണ്. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. അത് നബി ചെയ്തിട്ടുമുണ്ട്. 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് റസൂലുള്ള ചോദിച്ചു സഹാബത്തിനോട്, അലാഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന ചോദ്യം അങ്ങ് കേട്ടപ്പോ സഹാബികളെല്ലാം ബല്ലഗ്ത റിസാല വഅതൈതല്ലമാനാ, ഓ നബിയേ നിങ്ങൾ എല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, അങ്ങ് വളരെ വ്യക്തമായി അങ്ങന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അഷ്റഫുല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് അല്ലാഹുമ്മ ശഹദ് അല്ലാഹുമ്മ ശഹദ് അല്ലാഹുമ്മ ശഹദ്, പടച്ചവനെ നീ സാക്ഷിയാണ് നീ സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിച്ച മുത്തു മുസ്തഫയെ കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം കേൾക്കണോ? ഖുർആനിൽ ഈ ആയത്തിന്റെ ഒരു ഭാഗം കട്ടുകൊണ്ടാണ് ഇപ്പൊ ഖുർആനിൽ നിലവിലുള്ളത് എന്നാ ഷിയാന്റെ വിശ്വാസം. പിന്നെ എങ്ങനെയായിരുന്നു ഒറിജിനൽ ആയത്ത് കേട്ടോ? യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഫീ അലി ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു. ഓ നബിയേ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ച് കിട്ടിയത് എത്തിച്ചു കൊടുക്കണം നബിയേ. ഏത് വിഷയത്തിൽ? ഫീ അലി, അലിയാർ? തങ്ങളുടെ കാര്യത്തിൽ. അലിയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ശേഷം ഭരണാധികാരിയാ വേണ്ടത് അലിയാണെന്ന്? അക്കാര്യം നിങ്ങൾ ജനങ്ങളോട് എത്തിച്ചു കൊടുക്കണം, അത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസാലത്ത് എത്തിച്ചില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ആയത്തിറങ്ങിയപ്പോ വല്ലാത്ത വിഷമം തോന്നിയിട്ട് ഞാൻ എങ്ങനെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നബി ദുൽഹജ്ജ് 18 ഒദീർ ഹുമ്മെന്ന് അജ്ജൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ ഒദീർ ഹുമ്മെന്ന് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം.
സുബ്ഹാനല്ലാ, മഅദല്ലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക്? മുസ്ലിമീങ്ങളുടെ വിഭാഗങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരൊറ്റ കുട്ടി പറഞ്ഞിട്ടില്ല ഖുർആനിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ വിഭാഗമല്ലാതെ ഷിയാക്കളാണ് ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഖുർആൻ. ഞാൻ ശേഷം അതിലേക്ക് വരുന്നുണ്ട്. ഞെട്ടിപ്പോകും പ്രിയപ്പെട്ടവരെ, ഞെട്ടിപ്പോകും. നമ്മൾ ഇത്ര വലിയ ആശയരംഗത്ത് അതപ്പതിച്ചു പോയ വിഭാഗത്തെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഇസ്ലാമിനെ യഥാർത്ഥമായ സ്പിരിറ്റിലേക്ക്, സമുദായത്തെ തിരിച്ചുകൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് ഖുമൈനി എന്ന് യാതൊരു ലജ്ജയും കൂടാതെ ബോധനക്കാരനും അവരുടെ ആചാര്യനായ മുമ്പ് കഴിഞ്ഞുപോയ മൗദൂർ സാഹിബും എഴുതി വിടുന്നത് നിങ്ങൾ നോക്കണം. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം. നിങ്ങൾ നോക്കൂ, വിലായത്തെ അലിയെ പറ്റി അള്ളാഹു തആല വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. പേടിച്ചിട്ട് അബൂബക്കറിനെയും ഉമറിനെയൊക്കെ പേടിച്ചിട്ട് നബി കുറച്ചേറെ തൽക്കാലം മിണ്ടാതെ വെച്ചതാണ്. നോക്കണം. മാത്രല്ല, ഇതിനെപ്പറ്റി ഖുമൈനി തന്നെ പറഞ്ഞതെന്താ? ഖുമൈനിക്ക് 346 പേജ് വരുന്ന ഒരു ഗ്രന്ഥമുണ്ട്, കശ്ഫെ അസ്റാർ എന്നതിന്റെ പേര്. കശ്ഫുൽ അസ്റാർ, കശ്ഫുൽ അസ്റാർ എന്നാണ് അതിന്റെ പേര്. 346 പേജിന്റെ ഗ്രന്ഥം. അതിൽ മൂപ്പര് പറയാണ്, വാളിഹുൻ ബിഅന്ന നബിയ ലൗ കാന ഖദ് ബല്ലഗ അംറൽ ഇമാമതി തബഖ ലിമാ അമറ ബിഹി അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് കൽപ്പിച്ച പ്രകാരം എനിക്ക് ശേഷം ഇമാമത്ത് കിട്ടേണ്ടത് അലിക്കാണ് എന്ന വർത്തമാന നബിയെങ്ങാനും വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിം ലോകത്ത് ഇന്നീ കാണുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. മുസ്ലിം ലോകത്ത് ഇന്നീ കാണുന്ന ഒരു വടം വലിയും ഉണ്ടാകുമായിരുന്നില്ല. മതത്തിന്റെ മൗലികതത്വങ്ങളിലോ അതിന്റെ ശാഖോപശാഖകളിലോ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മുസ്ലിമീങ്ങളൊക്കെ ഒന്നിക്കുമായിരുന്നു. പിന്നെ എന്തേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ കാരണം? മുഹമ്മദ് നബി അത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല. മുഹമ്മദ് നബി അത് പറയേണ്ട സമയത്ത് ഈ സമുദായത്തോട് പറഞ്ഞില്ല. അത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഖിലാഫത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ലോകത്തുണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താ? ലോകത്ത് ഷിയാക്കൾ മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. പിന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഒക്കെ കയറിപ്പറ്റാൻ കാരണം എന്താ? പറയേണ്ട സമയത്ത് മുപ്പരത് പറഞ്ഞില്ല. നോക്കണം, ഇയാളെങ്ങനെ ഇസ്ലാമിന്റെ നേതാവായിട്ട് അംഗീകരിക്കുക? അതാ ഞാൻ പറഞ്ഞ വിപ്ലവത്തിന്റെ നായകനാക്കിക്കോ, ഇസ്ലാമിക വിപ്ലവം എന്ന് പറയണ്ട. അതാണ് നമ്മൾ പറയേണ്ടത്. എന്നിങ്ങൾ നോക്കി, ഈ ഇസ്നാശരിയായ വിഭാഗമാണല്ലോ ഇപ്പൊ ഇറാനിലെ ഖുമൈനികൾ. ഞാൻ പറഞ്ഞ ഒരുപാട് വിഭാഗങ്ങൾ ഇസ്നാശരിയാക്കലിനുള്ള പേരിട്ടാനുള്ള കാരണം ഞാൻ പറഞ്ഞു, 12 ഇമാമുകളിൽ വിശ്വസിക്കുന്നതിനാലാണ് ഇവർ ഈ പേര് പറയുന്നത്. ഇവരുടെ ആത്മീയ നേതാവായിട്ട് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? ആയത്തുള്ള റൂഹുള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഖുമൈനി. മൂപ്പരാരാ? മൂപ്പര് ആകാശത്ത് മറയിൽ കഴിയാണ് ഇപ്പൊ 12 ആളിനാണ്. 11 വന്നുപോയി. 12 ഇമാമുകളിലാണല്ലോ വിശ്വസിക്കേണ്ടത്. 11 വന്നുപോയി. 12 ഇപ്പൊ ആകാശത്തൊരു മറയിലാണ്. മൂപ്പര് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. പക്ഷെ ആ പുറത്തേക്ക് വരാതെ ഇപ്പൊ മൂപ്പര് തൽക്കാലം ഇങ്ങനെ അവിടെ കഴിച്ചുവിട്ടാണ്. മൂപ്പരിക്ക് പുറത്തേക്ക് വരാൻ സമയം ആയിട്ടില്ല. അപ്പൊ അതിന്റെ മുമ്പ് ഇവിടെ ആ 12 ഇമാമിന്റെ ചില ഖലീഫമാര് ഭൂമിയിലുണ്ട്. അപ്പൊ ആകാശത്ത് കഴിയുന്ന, ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ പ്രതിനിധിയാണ് ഖുമൈനി. എന്താ ഈ ഇപ്പൊ നിലവിലുള്ള ഖുമൈനിക്കും അതുപോലെ തന്നെ ഖാമിനിക്കും ഒക്കെ ഉള്ള പ്രത്യേകത? അപ്പൊ ഖുമൈനിക്ക് ശേഷം അലി ഖാമിനിയാണ്. എന്താ ഇവർക്കൊക്കെ ഉള്ള പ്രത്യേകത? ഇമാമുമായി, ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമുമായിട്ട് ഇവർ എപ്പോഴും ഹോട്ട്ലൈൻ ഉണ്ട്. ഇവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ആകാശത്തുള്ള ഇമാമിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭൂമിയിലെ ഖലീഫ പ്രവർത്തിക്കുക. അദൃശ്യനായി കഴിയുന്ന, നമുക്ക് കാണാൻ കഴിയാത്ത ലോകത്ത് സ്ഥിതി ചെയ്യുന്ന 12 ഇമാം മഅസൂം ആയതിനാൽ, അഥവാ ഒരു തെറ്റും പറ്റാത്ത ഇമാമായതിനാൽ, ഭൂമിയിലെ അദ്ദേഹത്തിന്റെ പ്രതിനിധികളും മഅസൂമുകൾ തന്നെ. അപ്പൊ ഖുമൈനിയും ഇന്നത്തെ കാമിനിയും മഅസൂമുകളാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അപ്പൊ ഇമാമിയങ്ങളൊക്കെ മഅസൂമിയങ്ങളാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും ഇവരും തമ്മിൽ വേർപിരിയുന്ന ഒരു പ്രധാന ഘടകമാണിത്. സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത് അമ്പിയാക്കൾക്ക് മാത്രമാണ് ഇസ്മത്തുള്ളത്. അമ്പിയാക്കളെല്ലാം മഅസൂമുകളാണ്. എന്നാൽ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഇമാമിയങ്ങളൊക്കെയും മഅസൂമുകളാണ്. അങ്ങനെ 12 ഇമാമികൾ മഅസൂമികളായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 12 ഇമാം ഇപ്പൊ ആകാശത്തെ മറയിലാണ്. മൂപ്പര് പുറത്തേക്ക് വരേണ്ട സമയം വരുമ്പോ മഹദിയായിട്ട് പുറത്തേക്കിറങ്ങും. അതിന്റെ മുമ്പ് അദ്ദേഹവുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ട് ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ പ്രതിനിധികളാണ് ഭൂമിയിലെ ഈ ഖലീഫമാര്. ആ കൂട്ടത്തിലെ നേതാവായിരുന്നു മരിച്ചുപോയ ഖുമൈനി, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അലി ഖാമിനി. ഇവരൊക്കെ ആത്മീയ നേതാക്കന്മാരാ.
ഇവർക്കൊക്കെ ആത്മീയ നേതാക്കന്മാരുണ്ട്, ഉണ്ടായിക്കോട്ടെ, ഇസ്ലാമിൽ അങ്ങനെയല്ല. നമ്മൾ മുമ്പൊരിക്കെ പറഞ്ഞു, ഇപ്പൊ നാട്ടിൽ വലിയ വിവാദമായാലോ ആത്മീയ നേതാവാണോ അല്ലേന്നൊക്കെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നാട്ടിലും ചില ആൾക്കാർ ഞാൻ ആത്മീയ നേതാവാണോ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു ഇസ്ലാമിൽ ഏതായാലും അങ്ങനെ ഒരു ആത്മീയ നേതാവ് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അത് നമുക്കറിയാം. അപ്പൊ ഈ ഇസ്ലാ ശരിയാക്കളില്ലേ, ഈ ഇസ്ലാ ശരിയാക്കളുടെ നേതാവായിരുന്നു ഖുമൈനി. ഇയാളെ ഇസ്ലാമിക നവോത്ഥാന നായകനായി സ്വീകരിക്കാൻ പറ്റുമല്ലേ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ ജമാഅത്ത് തലക്ക് കയറിയിട്ടില്ലാത്ത സാധാരണക്കാരുണ്ടെങ്കിൽ അവരോട് വിനീതമായിട്ടൊന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഖുമൈനിയുടെ ഒരു വാചകം ഞാൻ വായിക്കണം. ഈ കാണുന്ന പുസ്തകം നോക്കൂ നിങ്ങൾ. ഖുമൈനിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, എന്താ? അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയ, ഹുക്കുമത്തെ ഇസ്ലാമിയ, ഇസ്ലാമിക ഗവൺമെന്റ്. നമ്മുടെ കേരളത്തിലെ ഷിയാക്കൾ കണ്ടത് ഇവിടുന്ന് കീറിപ്പോയാൽ എന്താ അറിയാം, ഇവിടെ ഇയാളെ ഫോട്ടോ ആയിരുന്നു, ഇയാളെ ഫോട്ടോ ഉള്ള ഭാഗം കീറിയതാണ്, എന്റെ കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനെ കീറിയിട്ടുള്ളത്. അപ്പൊ ഈ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് ആര്? കേരളത്തിലെ കുമൈനിസ്റ്റുകൾ. കണ്ടോ ആരാണിത്? ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ്, അരീക്കോട്. അരീക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ്. ഇത് ആരാതിന്റെ ആൾക്കാർ എന്നറിയോ? ഞങ്ങളാണ് ശരിയായ മൗദൂദികൾ എന്ന് വാദിക്കുന്ന ആൾക്കാർ അതിന്റെ ആൾക്കാർ. ഞങ്ങളാണ് ശരിക്കുള്ള മൗദൂദിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തുകാരെന്നാണ്. അതുകൊണ്ട് ഇരുന്ന് വല്ലാതെ അങ്ങനെ മൂത്തപ്പോ കുറച്ചാണ് കഴിഞ്ഞപ്പോ ഒന്ന് പിരിച്ചുവിടേണ്ടി വന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയുടെ പേരോർമ്മണ്ടോ നിങ്ങൾക്ക്? സിമി. സിമി, സിമിയുടെ ആളുകളുടേതാണിത്. ഇപ്പൊ സിമിയുടെ ആളുകളാണ് ഞങ്ങളാണ് ശരിയായ മൗദൂദിസം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സിമിയുടെ ആ ആദർശം സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ കുമൈനിസ്റ്റുകൾ. അവരുടെ ഒരു സി ഹംസ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ വിവർത്തനവും വിശദീകരണ കുറിപ്പുകളും നിർവഹിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കാം. വായിക്കുന്ന ഭാഗം ആരുടേതാണെന്നറിയോ? കുമൈനിയുടേതാണ്. കുമൈനിയുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ചില കുറിപ്പുകളൊക്കെ കൊടുക്കും, അത് ഹംസക്കാന്റെ വകയാണ്. അപ്പൊ അതെന്താണോ ഒക്കെ നിങ്ങൾ വേർതിരിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുമ്പോ മലയാളികൾക്ക് മനസ്സിലാവുമല്ലോ എന്താ കുമൈനി പറയുന്നത്. കുമൈനിയുടെ വിശ്വാസം എന്താ? ഇമാമിയങ്ങളെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളുടെ നായകനാകാൻ ഇയാളെ പറ്റുമോ എന്ന് നിങ്ങൾ വിലയിരുത്തിയാ മതി. കേട്ടോളൂ, നാം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അരവരിന് കുമൈനി പറയണേ, മുസ്ലിമീങ്ങളോട് പറയണേ, നാം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ദൈവനിയുക്തനായ പ്രവാചകനോ ദൈവ സാമീപ്യമുള്ള മലക്കിനോ പ്രാപിക്കാൻ കഴിയാത്ത ആധ്യാത്മിക പദവികളാണ് ഇമാമുകൾക്കുള്ളതെന്ന്. എന്തേ മനസ്സിലായി? ഇതിലുണ്ടാവും കുറെ ഷട്ടർ, ആ സാഹിത്യത്തിന്റെ ഒരു മേമ്പടി ഉണ്ടാവും, അതുവരെ സ്വഭാവമാണ്. ഞാൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേരാ നമ്മുടെ നാടൻ മലയാളത്തിലേക്ക്. അതായത് നാം നിർബന്ധമായും വിശ്വസിക്കണം, ഫർള് കഴിഞ്ഞ നമ്മൾ വാജിബായിട്ടും വിശ്വസിക്കേണ്ട അതീതിപ്പെട്ടതാണെന്ത്, എന്നാലേ മുസ്ലിം ആവുള്ളൂ, അതാണല്ലോ നിർബന്ധമായിട്ട് വിശ്വസിക്കേണ്ടത്. എന്താ? ദൈവനിയുക്തനായ പ്രവാചകനോ, എന്താ, അള്ളാഹു അയച്ച റസൂലിനോ ദൈവ സാമീപ്യമുള്ള മലക്കിനോ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പുള്ള മുഖറബായ മലക്കുകൾക്കോ പോലും പ്രാപിക്കാൻ കഴിയാത്ത ആധ്യാത്മിക പദവികളാണ് ഇമാമുകൾക്കുള്ളത്. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഇമാമിയങ്ങൾ ആരാണ്? അമ്പിയാക്കന്മാരെക്കാളും മലായിക്കത്തുകളെക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ്. അത് വിശ്വസിക്കൽ നിർബന്ധ. തീർന്നില്ല. നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവാചക ശ്രേഷ്ഠരും ഇമാമുകളും പ്രപഞ്ച സൃഷ്ടിക്കു മുമ്പേ ദൈവീക സിംഹാസനത്തിന് ചുവട്ടിൽ പ്രകാശരൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. ബീജാവസ്ഥ തൊട്ടേ അവർ പ്രകൃത്യ മറ്റു മനുഷ്യർക്ക് മീതയാണ്. എന്തായി പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് ഷിയാക്കൾ പറയണ്, ഞങ്ങളുടെ നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവാചക ശ്രേഷ്ഠരും ഇമാമുകളും പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പേ അള്ളാഹുടെ അർശിന്റെ ചുവട്ടിൽ നൂറായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നു. അതായത് വേറൊരു കോലം, രണ്ട് പോയിന്റാ പെരുന്ന് കിട്ടിയത്. ഒരു വെടിക്ക് രണ്ട് പക്ഷിയുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഒന്നാമത് കുമൈനി പറയുന്നത് ഇമാമിയങ്ങൾക്കൊക്കെ ഉള്ള സ്ഥാനം എങ്ങനെയാണ്? അമ്പിയാക്കളെക്കാളും മലായിക്കത്തുകളെക്കാളും ശ്രേഷ്ഠന്മാരാണ് ഇമാമിയങ്ങള്. അപ്പൊ കുമൈനി അടക്കമുള്ള ഇമാമിയങ്ങളൊക്കെ അമ്പിയാക്കന്മാരെക്കാളും ഇമാമി പിന്നെ മലായിക്കത്തുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരാണ്. ഒരിക്കലും ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പോയില്ല, ഇസ്ലാമിന്ന് ഔട്ടായില്ലേ? അത് വിശ്വസിക്കുന്നവരോട് ഔട്ടായില്ലേ? പിന്നെ ഇയാളെയാണ് ഇസ്ലാമിക നവജാഗരണത്തിന്റെ നേതാവായിട്ട് ജമാഅത്തുകാർ കൊണ്ട് നടക്കുന്നത്. ഇയാളുടെ വിപ്ലവത്തെയാണോ സമുദായത്തെ ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ പ്രവർത്തിച്ച നവോത്ഥാന നായകനായി ചിത്രീകരിക്കുന്നത്?
എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെയാണ്? അപ്പോ എല്ലാ അമ്പിയാക്കന്മാരെക്കാളും മലായിക്കത്തുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരാണ് ഷിയാക്കളുടെ ഇമാമിയങ്ങള്. രണ്ടാമത്തത് എന്താ, ഷിയാക്കളുടെ ഇമാമിയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലെ തന്നെ മുമ്പേ ലോകം വടക്കുന്നതിന്റെ മുമ്പേ തന്നെ അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ ഇമാമിയങ്ങളൊക്കെ നൂറുകളായി സ്ഥിതി ചെയ്തിരുന്നു. അത് മറ്റോടത്തേക്കുള്ള ജായ്വ. ഏത്? നമ്മളെ കുകൂരിയുണ്ടല്ലോ, സമസ്ത മൗലിയന്മാരെ, നമ്മളെ കേരള ഷിയാക്കളെ, സമസ്തക്കാരുണ്ടല്ലോ. ഈ സമസ്തക്കാരെ വിശ്വാസം എന്താ? വരും പറയണതന്നെ അള്ളാഹു തആല ആദ്യം പടച്ചത് റസൂലുള്ളാഹിയുടെ മുത്തുനബിന്റെ നൂറാണ്. അങ്ങനെ ഈ പ്രപഞ്ചം പടക്കുന്നതിന്റെ 4000 കൊല്ലം മുമ്പ്, അതുപോലെ തന്നെ 10,000 കൊല്ലം മുമ്പ്, 1,000,000 കൊല്ലം മുമ്പ് എന്നൊക്കെ പലതും ഇങ്ങനെ കയറ്റി കയറ്റി വിളിച്ചിട്ടുണ്ടവര്. ഏതോ ആകട്ടെ, ഇങ്ങനെ ഈ പ്രപഞ്ചം പടക്കുന്നതിന്റെ മുമ്പ്, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യമായി അള്ളാഹു തആല റസൂലുള്ളാഹിയുടെ നൂറിനെ പടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ഷിയാക്കൾ പറയുന്നു, നിങ്ങളൊന്നും ശരിയായ വിശ്വാസക്കാരല്ല. റസൂലുള്ളാഹി മാത്രമല്ല, ഞങ്ങളുടെ ഇമാമിയങ്ങളൊക്കെ തന്നെയും റസൂലുള്ളാഹിയുടെ കൂടെ ഒളിയായിക്കൊണ്ട് ലോകം പടക്കുന്നതിന്റെ മുമ്പേ അർശിന്റെ ചുവട്ടിൽ വിശ്രമത്തിലായിരുന്നു. അപ്പൊ ഈ നൂറ് വിശ്വാസം, ഈ നബിപ്രകാശാണ് ആദ്യം പഠിച്ചത് എന്നുള്ള വിശ്വാസം വന്നതിന്റെ എവിടുന്നാ ഇതിന്റെ ഉത്ഭവ കേന്ദ്രം എന്നിപ്പോ മനസ്സിലായില്ലേ? ഷിയാക്കളാ, ബരാദിന്റെ ആൾക്കാര്. അല്ലാതെ സുന്നത്ത് ജമാഅത്തിൽ അങ്ങനെ വിശ്വാസമല്ല. അതുകൊണ്ടല്ലേ ഇവർ എല്ലാ ഇമാമിയങ്ങളൊക്കെ അവിടെ ഉണ്ട്. മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ വിലായത്തിന്റെ ഏറ്റവും വലിയ ദർജയിൽ പെട്ടതാണ്. അല്ലാഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലൗലാ കലം തുജദിൽ അക്വാന മിന്നദമീ, ഇല്ലായ്മയില്ലെന്ന് ഈ പ്രപഞ്ചത്തെ തന്നെ പടക്കുവാൻ കാരണം നിങ്ങളാണ്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ പടക്കുമായിരുന്നില്ല. അത് തന്നെ റസൂലുള്ളയോടും പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ ഖുറാഫിയുടെ വിശ്വാസം. അവർ പറയുന്നു, ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്, ഓ മുഹമ്മദ് നബിയേ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ നാം പടക്കുമായിരുന്നില്ല. ഇത് എഴുതി വിട്ടിട്ടാ പണ്ട് സുന്നി വയസ്സിൽ വി കൂന്ന് കൊടുത്തത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നബിയെ താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തെ തന്നെ നാം പടക്കുമായിരുന്നില്ല എന്ന് മലയാളത്തിലാണ്ട് എഴുതിയിട്ട് നമ്മള് കാന്തപുരത്തിന്റെ പത്രം പറയുന്ന മനസ്സിലാവില്ലല്ലോ. കാന്തപുരത്തിന്റെ മുഖപത്രത്തിൽ എഴുതി വി കൂൻ. നമ്മൾ ചോദിച്ചു ചങ്ങൈമാരെ എന്താ അതിന്റെ അർത്ഥം? വി കൂന്ന് സാധാരണ കൊടുക്കൽ വിശുദ്ധ ഖുർആൻ ലീനാണ്. രണ്ട് സ്ഥലത്താ കൊടുത്തത്, ഒരിടത്തൊന്നുമല്ല, രണ്ട് സ്ഥലത്ത് കൊടുത്തു. ഒരു മുണ്ടാട്ടുണ്ടായില്ല, എത്രയോ കാലം നമ്മൾ ചോദിച്ച് അവസാനം പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊരു മുഖാമുഖത്തുനിന്ന് പാലക്കുറ്റിയില്, നാട്ടിൽ പാലക്കുറ്റിയിൽ ഒരു മുഖാമുഖം നടന്നപ്പോ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, അല്ല ഇങ്ങനെ വഹാബി മൗലൈമാരൊക്കെ മുഖാമുഖങ്ങളിൽ പറയുന്നുണ്ട്, എന്ത് നിങ്ങൾ ഖുർആനിലില്ലാത്ത ആയത്തുണ്ടാക്കിയിട്ടുണ്ട് വി കൂന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ മറ്റേ ആളിങ്ങനെ ചിരിച്ചിട്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ, വി കൂ എന്ന് പറഞ്ഞ വഹാബി മൗലൈക്ക് തിരിഞ്ഞിട്ടില്ല, വിശുദ്ധ ഖുർആനി എന്നല്ല, വിശുദ്ധ ഖുദ്സി ഹദീസ് എന്നാണ്. അപ്പൊ വിശുദ്ധ ഖുദ്സി ഹദീസിലുണ്ട്. നമ്മൾ ചോദിക്കട്ടെ, നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ സകല കറക്ക് കമ്പനിക്കാരും കൂടി നിങ്ങളെ കമ്പനിയിൽ യോജിച്ചു കൂടിയാലും വിശുദ്ധ ഹദീസിന് ഇങ്ങനെ ഒരു വാചകം കാണിച്ചു തരാൻ കഴിയില്ല. കള്ള ഹദീസാണത്, കള്ള വർത്തമാനം. നമ്മൾ അന്നേ അതിന് ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വി കൂ എന്ന് പറഞ്ഞാൽ ശരിയാണ്, വിവരം കെട്ട ഖുറാഫി. അതാണ് നമ്മൾ അന്ന് അതിന് കൊടുത്ത വ്യാഖ്യാനം, അതേ ഇന്നും നിലനിൽക്കുന്നുള്ളൂ. ഇവരൊക്കേട് പറഞ്ഞതാണ് ഖുറാഫി, അതല്ലാതെ ആയത്തിലുമില്ല ഹദീസിലുമില്ല. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. ഇപ്പോഴും ആ ചോദ്യം നിലനിൽക്കുക, നിങ്ങൾ എവിടെ വിശുദ്ധ ഖുദ്സിയ ഹദീസിൽ നിന്ന് കാണിച്ചു തരുമോ, ഇങ്ങനെ ഉണ്ടോന്ന്. അപ്പൊ ഇതൊക്കെ ആരുടെ വിശ്വാസ? നമ്മളെ ഖുമൈനി മൗലവി പഠിപ്പിച്ചു കൊടുത്തതാ. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസമാണ് കേരളത്തിലെ കൊണ്ടോട്ടി തരീക്കത്തിലൂടെ ഷിയായിസം കേരളത്തിൽ നട്ടിട്ടുള്ള ആ നിലക്കുള്ള വിശ്വാസങ്ങൾ വന്നത് നോക്കണം നിങ്ങൾ. അപ്പൊ ഈ വിശ്വാസമാണ് ഇവർക്കുള്ളത്. അപ്പൊ ഈ വിഷയത്തിന്റെ അടിയിൽ കൂടി നിങ്ങൾ ഈ ഗൗരവം ശരിക്കും മനസ്സിലാക്കുക. രണ്ട് കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞത്. നമ്മൾ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണെന്ത്? മഹാന്മാരായ അമ്പിയാക്കൾക്കോ മലായിക്കത്തുകൾക്ക് പോലുമോ പ്രാപിക്കാൻ കഴിയാത്ത പദവികളാണ് ഇമാമുകൾക്കുള്ളത് എന്ന്. ഇത് വിശ്വസിക്കാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനി നിങ്ങൾ നോക്കിക്കോ, അബൂ താലിബിനെ സംബന്ധിച്ചും എന്താ ഇവർ വിശ്വസിപ്പിച്ചത്? അബൂ താലിബിനെ പറ്റിയിട്ട് നമ്മളെ കേരളത്തിലെ അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെയുള്ള
ഖബർ പൂജിക്കുന്ന ആളുകൾക്ക് ചിലര് പ്രത്യേകമായ അഖീദയുണ്ട്. എന്താ അബൂതാലിബ് ശരിയായ മുസ്ലിമാണ്. എന്താ അബൂതാലിബിനെ കുറിച്ച് നമുക്കറിയാവുന്നത്? സഹീഹുൽ ബുഖാരിയിൽ കാണാം, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. റസൂലുള്ളക്ക് ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, സഹായം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ മുസ്ലിമാകാൻ ഭാഗ്യം കിട്ടിയില്ല. റസൂലുള്ളാടെ നേരുപോലെ റസൂലുള്ളാടൊപ്പം പിന്തുടർന്ന് നടന്ന വ്യക്തിയാണ്. എത്രത്തോളം പറയുകയും ചെയ്തു, മോനെ നീ പഠിപ്പിക്കുന്ന ദീനാണ് നല്ല ദീനെന്ന് എനിക്കറിയാം, പക്ഷെ ആൾക്കാരെന്തോ പറയുന്നു വിചാരിച്ചിട്ട് ഞാനിപ്പോ തൽക്കാലം നിന്റെ പിന്നാലെ വരുന്നില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയ ആളാണ്. മരിക്കാൻ കിടക്കുന്ന നേരത്ത് മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നു. കയറി ചെന്നിട്ട് അവസാനമായിട്ടും പറഞ്ഞു, യാ അമ്മിക്കുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണേ എന്ന് പറഞ്ഞു നോക്കി. അബൂ താലിബ് കൂട്ടാക്കിയില്ല. കാരണം നേതാക്കന്മാര് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ തലക്ക് ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അബൂജഹലും മുത്തുബത്ത് ഷൈബത്തുമാര് അവര് പറഞ്ഞു, അബൂ താലിബെ ഇത്ര കണ്ടകാലം നമ്മുടെ വാപ്പപ്പാപ്പമാരായ അബ്ദുൽ മുത്തലിബിന്റെ ദീനിൽ ജീവിച്ചിട്ട് ഇപ്പൊ മുഹമ്മദ് പറയുന്ന പുത്തൻവാദത്തിലേക്ക് മരിക്കാൻ നേരത്ത് പോയാൽ നിന്നെപ്പറ്റി ആളുകൾ പഴിക്കില്ലേ, നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോ അയാള് മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ട് കാഫറായിട്ടാണ് മരിച്ചു പോയത്. സഹീഹുൽ ബുഖാരിയിൽ കാണാം. റസൂലുള്ള കരഞ്ഞു, നബിക്ക് സങ്കടായി. അള്ളാഹു തആല സമാധാനിപ്പിച്ചു, ഓ നബിയെ നിങ്ങൾ എന്തിനു കരയണം? ഇന്നകലാ തഹദീമൻ അഹബബത വലാകിന്നല്ലാഹു യഹദീ മൻ യശാ, നബിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അല്ലാഹ് എത്രയേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. അപ്പൊ മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താ? അബൂ താലിബ് കാഫറായിട്ടാണ് മരിച്ചുപോയത്. എന്നാ ഷിയാക്കൾ പറയുന്നതോ, നമ്മളെ അംസാക്ക ഇതാണ്, നമ്മളെ അംസാക്ക ഇതാണ്. എന്താ എഴുതുന്നത് നിങ്ങൾ? അബൂ താലിബിനെ പറ്റി എഴുതുന്നത് കേട്ടോളൂ. അബൂ താലിബ് എന്ന് പറഞ്ഞ ആരാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയാണ്. ഇതാ 426-ാമത്തെ പേജിൽ അബൂ താലിബ് ബിൻ അബ്ദുൽ മുത്തലിബ് ബ്രാക്കറ്റിൽ റാ, മനസ്സിലായോ? എന്നിട്ട് പറയണേ, ഇമാം അലി റളിയല്ലാഹു തആലയുടെ പിതാവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനുമായ ഇദ്ദേഹം ക്രിസ്തുവർഷം 526-ൽ ജനിച്ചു. മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ച് 10 വർഷം കഴിഞ്ഞിട്ടാണ് അബൂ താലിബ് റാ മരണപ്പെട്ടത്. അബൂ താലിബ് റാനെ കൊണ്ട് പ്രവാചകനും ഇസ്ലാമിന്റെ ഉണ്ടായ നേട്ടം ചരിത്ര പ്രസിദ്ധമാണ്. അബൂ താലിബ് റാന്റെ ജനസ്വാധീനവും ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തും ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗഡ്ഗവുമാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും നിലനിൽപ്പിന് താങ്ങായി വർത്തിച്ചത്. എന്നാൽ അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കാതെ മരിച്ചുപോയെന്നാണ് അഹ്ലു സുന്നത്തിൽ പലരും വിശ്വസിക്കുന്നത്. അദ്ദേഹം ഷഹാദത്ത് കലിമ നാവുകൊണ്ട് മൊഴിഞ്ഞിട്ടില്ലെന്നാണ് അവര് പറയുന്നത്. പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ അബൂ താലിബ് റാ ഇസ്ലാം സ്വീകരിച്ചതായും ഷഹാദത്ത് കലിമ മൊഴിഞ്ഞതായും വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടുന്നവർക്ക് കിട്ടി? എനിങ്ങനെ പറയണെങ്കിൽ ഓരോ ഗ്രന്ഥങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് സീറത്ത് ബിൻ ഹിഷാ അല്ലാമ ബുർഹാനുദ്ദീൻ ഷാഫിയുടെ ഇൻസാനുൽ ഉയൂന്, മുഹദ്ദിസ് ദഹ്ലവിയുടെ മദാരിജുൻ നുബുവ, അല്ലാമ ശിബിലിയുടെ സീറത്തുൻ നബി, അങ്ങനെ കേട്ടാ തോന്നും ബുഖാരിയ മുസ്ലിമാൻ തെറ്റിദ്ധരിക്കേണ്ടത് ഷിയാ ഗ്രന്ഥങ്ങളാ. ഇതിങ്ങനെ പറഞ്ഞിട്ട് അല്ലാം പിന്നെ എന്നീ ഗ്രന്ഥങ്ങളിൽ അബൂ താലിബ് ഒക്കെ ബ്രാക്കറ്റിൽ, അബൂ താലിബ് എന്ന് വായിക്കുമ്പോൾ ഒക്കെ ബ്രാക്കറ്റിൽ റാൻ കിട്ടോ, ഞാനതിങ്ങനെ വഞ്ഞു വായിക്കുന്നില്ല. അബൂ താലിബ് അവസാനം ഷഹാദത്ത് കലിമ ചൊല്ലിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്ത്രപൂർവ്വം തന്റെ ഇസ്ലാമത വിശ്വാസം അദ്ദേഹം പരസ്യപ്പെടുത്താതിരുന്നതാണ്. കുറൈശികൾക്കിടയിൽ തനിക്കുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സംരക്ഷണം നൽകുക എന്ന തന്റെ കൃത്യനിർവഹണത്തിന് ഒരാവശ്യമായി അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് വഞ്ചിച്ചിട്ടാണ് മൂപ്പരിങ്ങനെ ഇസ്ലാമിനെ ഉള്ളിലൊതുക്കി നടക്കിയിരുന്നത്. അബൂ താലിബിന്റെ പ്രസംഗങ്ങളും കവിതകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ പരിശോധിച്ചു നോക്കിയാൽ അബൂ താലിബ് അടിയുറച്ച സത്യവിശ്വാസിയും മുസ്ലിമുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ അബൂ താലിബ് അടിയുറച്ച മോമിനും മുസ്ലിമുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് അബൂ താലിബിനെ കുറിച്ചുള്ള വിശ്വാസം. അതൊക്കെ ഷിയായിസത്തിന്റെയും ഷിയായിസത്തിന്റേതായ പിന്നണി പോരാളികളുടെയും അതിന്റെ സഹായം നൽകുന്ന ആളുകളുടെയും ഒക്കെ വിശ്വാസമാണ്. ഇത് നമ്മളെ അംസാക്കാടെ കുറിപ്പാണ് കേട്ടോ. ഈ അംസാദ് പറയുന്ന ആളെ ഇത് ഞാൻ ആരാ ഈ ആള് ജമാഅത്തരോട് ചോദിച്ചാൽ ഒരു പറഞ്ഞുതരും കേട്ടോ. ആരാ ഈ അംസാക്കാന്ന് ഓരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഇനി ഒരു പറഞ്ഞില്ലെങ്കിൽ അവർ അവരോട് ചോദിക്കുക, നമ്മൾ പറഞ്ഞുതരും. അപ്പോ ഈ നിലക്കുള്ള വിശ്വാസങ്ങൾ ഇതിന്റെ കാൽക്കാരെയാണ് കൊണ്ടു നടക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇങ്ങനെ മുസ്ലിമല്ലാത്ത, മുസ്ലിമാകാൻ ഭാഗ്യം സിദ്ധിക്കാതെ മരിച്ചുപോയ അബൂ താലിബിനെ വല്ലാതെ മദ്ഹിയ്യ, എന്നിട്ടോ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചവരൊക്കെ അടിച്ചു താഴ്ത്തുകാക്കും ചെയ്യുക. നേരെ വിരോധാഭാസ അവരെ പരിപാടി.
മുസ്ലിം അല്ലാത്ത ആളെ മുസ്ലിമാക്കുക. യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ച അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അതുപോലെ തന്നെയുള്ള സഹാബിമാരൊക്കെ ആരാ? വലിയ വാലിമീങ്ങൾ, മുർത്തദീങ്ങൾ, മതത്തിന് പുറത്തു പോയവര്. പറയുമ്പോ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും, പ്രിയപ്പെട്ടവരെ. എന്താ സഹാബിമാരെ കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം? ഇവരുടെ ഏറ്റവും വലിയ ബുഖാരി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഏറ്റവും സ്വീകാര്യമായി കാണുന്ന ഗ്രന്ഥം പോലെ ബഹുമാനിക്കുന്ന ഗ്രന്ഥമാണ് നമ്മൾ ബുഖാരി. ആ ബുഖാരി പോലെ ഷിയാക്കളെ ബുഖാരി അൽകാഫി, അൽകാഫി എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. അതിൽ പറയണെങ്കിൽ ഖാല ഇമാം മുഹമ്മദുൽ ബാഖിർ കാന നാസു അലാ റിദ്ദത്തിൻ ബഅദ വഫാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ സലാസ فقلت ومن الثلاثه فقال المقداد بن الاسود وابو ذر الغفاري وسلمان الفارسي എന്താ പറയുന്നത്? നമ്മുടെ ഇമാം മുഹമ്മദുൽ ബാഖിർ പറഞ്ഞിരിക്കുന്നു, റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം എല്ലാ മനുഷ്യന്മാരും മതത്തുന്ന് പുറത്തുപോയി. മൂന്നാളൊഴികളിലെ എല്ലാരും മുർത്തദായി പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, മനസ്സലാസ ആരാണ് ഈ മൂന്ന് ഭാഗ്യവാന്മാര്? അതിന് മറുപടിയൽ മിഖ്ദാദ് ബിനുൽ അസ്വദ് വഅബൂ ദർ ഗഫാരി വസൽമാൻ ഫാരിസി. അലിയാരവിനെ പറയുമ്പോണ്ടല്ലോ, അതവിടെ ഉണ്ട്. അതിന്റെ പുറമെ മിഖ്ദാദ് ബിനുൽ അസ്വദ് അബൂ ദർ ഗഫാരി സൽമാൻ ഫാരിസി ഇവരെല്ലാത്തവരൊക്കെ പുറത്തുപോയി. നോക്കണം നിങ്ങൾ, നമ്മളെ ഖുമൈനി എന്നെ പറയട്ടെ, ഷിയാക്കളുടെ മറ്റേ അഖീദയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മളെ വിഷയം ഖുമൈനിയാണല്ലോ. അപ്പൊ ഖുമൈനി എന്നെ പറയട്ടെ, എന്താ മൂപ്പര് പറയണെന്ന് അറിയോ? മുസ്ലിം ലോകമൊന്നാകെ, മുസ്ലിം ലോകവും അല്ലാത്ത ലോകവുമൊന്നും സമ്മതിക്കുകയില്ല. നമ്മുടെ പവർ ബി കൂവത്തിന, നമ്മുടെ പവർ അവർ അംഗീകരിക്കണമെങ്കിൽ മാലം നുസൈത്തിരി അലാ മക്കാവൽ മദീന, മക്കയും മദീനയും നമ്മൾ ജയിച്ചടക്കുന്നത് വരെ നമ്മുടെ പവർ ലോകത്ത് മനസ്സിലാവൂലായിരിക്കും. ഒരു മൂപ്പര് പറയണേനമാക്കാവൽ, എനിക്കങ്ങാനും മക്കയും മദീനയും ജയിച്ചടക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് ഞാൻ വിജയിയായി കൊണ്ട് മക്കത്തേക്കും മദീനത്തേക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ ഒന്നാമത്തെ കർത്തവ്യം എന്തായിരിക്കുമെന്നോ, അബൂബക്കറും ഉമറുമാകുന്ന രണ്ട് വിഗ്രഹങ്ങളുണ്ട് റസൂലുള്ളാഹിയുടെ കബറിന്റെ തൊട്ട്. ആ രണ്ട് കബറുകളിൽ നിന്നും ആ വിഗ്രഹങ്ങളെ കിളച്ചുകോരി പുറത്തു കറിയലാണ് എന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബിന്റെയും കബർ, ആ കബർ എന്ന രണ്ട് വിഗ്രഹങ്ങളെയും കിളച്ചുകോരി പുറത്തുക്കറിയലായിരിക്കും മക്കയും മദീനയും എന്റെ അധീനതയിൽ വന്നാൽ എന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പ്രസംഗിച്ച ആളാണ്. എവിടെയാ? ഹഖുൽ യഖീൻ എന്ന ഷീഇ പുസ്തകത്തിന്റെ 145-ാമത്തെ പേജിൽ കാണാം. ഇതാണ് ഖുമൈനി. ഇനി നിങ്ങൾ നോക്കൂ, ഓരോന്നോരോന്ന് വായിച്ചു പോകാം. ഖുമൈനിയുടെ തന്നെ ഏതാനും ഷിയായസത്തിന്റെ ഉദ്ധരണികൾ നോക്കൂ നിങ്ങൾ. അവര് പറയുന്ന വേറെ ചില വിശ്വാസങ്ങൾ നോക്കൂ. എന്താ പറയുന്നത്? അബൂബക്കറും ഉമറും എല്ലാ ഹജ്ജ് കാലത്തും അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും. അബൂബക്കറും ഉമറും എല്ലാ ഹജ്ജ് കാലത്തും അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് അവരെ ജംറകളിൽ വെച്ച് കല്ലെറിയും. അവരെ പാപസുരക്ഷിതരായ ഇമാമിന് മാത്രമേ കാണാൻ കഴിയൂ. ആ ഇമാമും അവരെ എറിയും. അതിനാൽ എല്ലാ ഷിയാക്കളും മഅസൂമായ ഇമാമിനെ പിൻപറ്റിക്കൊണ്ട് അബൂബക്കറിനെയും ഉമറിനെയും കല്ലെറിയേണ്ടതാണ്. ഷിയാക്കൾ ഹജ്ജിന് പോയിട്ട് കല്ലെറിയണാരനെ? അബൂബക്കറും ഉമറും ആവുന്ന വിഗ്രഹങ്ങളെയാണ് കല്ലെറിയുന്നത്. സമ്മതിക്കൂലാണ്, ഇവരാണ് ഈ ദുൽമക്ക് ഉണ്ടാക്കിയതെന്നാണ്. അലിയാർക്ക് കിട്ടേണ്ടിയിരുന്ന ഖിലാഫ് തന്നെയുമല്ല, ഇമാം മഹ്ദിയുടെ കാലഘട്ടത്തിൽ അബൂബക്കറിനെയും ഉമറിനെയും ഒരു മരത്തിൽ ക്രൂശിക്കും. അബൂബക്കർ സിദ്ദീഖിനെ ഉമർ ഖത്താബിനെ കേട്ട് ജീവിപ്പിച്ചിട്ടേ മഹ്ദി വരുന്ന കാലത്ത് പോലെ ഒരു മരത്തിലാണ് ക്രൂശിക്കും. അവരെ ക്രൂശിക്കുന്നതിന്റെ മുമ്പ് ആ മരം പച്ചയായിരിക്കും. ക്രൂശിച്ച ശേഷം ആ മരം ഉണങ്ങിയുമിരിക്കും. അത്ര വലിയ മോശപ്പെട്ട ആൾക്കാരാണേ. അങ്ങനെ തീർന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും വിശ്വാസികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബിന്റെയും മക്കളുമായ ആയിഷ ബീവിയെയും ഹഫ്സ ബീവിയെയും ഒക്കെ ശപിച്ചുകൊണ്ടുള്ള ശാപ പ്രാർത്ഥനയുണ്ട് ഷിയാക്കളുടെ മിമ്പറുകളിൽ. ഇന്നും ഷിയാ മിമ്പറുകളിൽ ഇറാനിലത് കേൾക്കുന്നു എന്നാണ് അറിയുന്നത്. ഇവരെ ശപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയെ ലോക പ്രശസ്തരായ ഷിയ പണ്ഡിതന്മാരൊക്കെ പ്രശംസിച്ച് ഒപ്പുവെച്ചപ്പോ അതിനെ പ്രശംസിച്ച മൂന്നാമത്തെ വ്യക്തി നമ്മുടെ റൂഹുള്ള ഖുമൈനിയാണ്. എന്താ ശാപപ്രാർത്ഥന എന്നറിയോ? ഒന്ന് കേൾപ്പിച്ചേരാ അതിന്റെ അർത്ഥം. അള്ളാഹുവേ, മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. അള്ളാഹുവേ, ഖുറൈശികളിലെ രണ്ട് വിഗ്രഹത്തെയും രണ്ട് ജിബുത്തിനെയും താഗൂത്തിനെയും അഥവാ അബൂബക്കർ ഉമർ അവരുടെ രണ്ട് പെൺമക്കളെയും ആയിഷ ഹഫ്സയെയും നീ ശപിക്കണമേ.
മഅദല്ലാ പടച്ചവനെ വായിക്കാൻ വലിയതുണ്ട്. നമ്മളെന്നാലും വായിച്ചു പോവുകയാണ്, നമ്മൾ മനസ്സിൽ തട്ടിയിട്ടല്ലോ, അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലോ. ഇതിന്റെ ഗൗരവം അറിയാൻ വേണ്ടി പറയാം. അവർ നിന്റെ കൽപ്പനക്ക് എതിരായി പ്രവർത്തിച്ചു, നിന്റെ വഹയിനെ നിഷേധിച്ചു, നിന്റെ കിതാബിനെ മാറ്റിമറിച്ചു, നിന്റെ ദീനിനെ മാറ്റിമറിച്ചു, നിന്റെ ശത്രുക്കളെ സ്നേഹിച്ചു, നിന്റെ നിയമങ്ങളെ അവഗണിച്ചു, നിന്റെ നിബന്ധനകളെ ദുർബലപ്പെടുത്തി, നിന്റെ മിത്രങ്ങളോട് ശത്രുത കാണിച്ചു, നിന്റെ ശത്രുക്കളോട് കൂറുപുലർത്തി, നിന്റെ നാട് തകർത്തു, നിന്റെ അടിമകളിൽ നാശമുണ്ടാക്കി. അല്ലാഹുവേ, അവർ രണ്ടുപേരെയും അവരെ പിന്തുടർന്നവരെയും അവരുടെ മിത്രങ്ങളെയും അവരുടെ പാർട്ടികളെയും അവരെ സ്നേഹിക്കുന്നവരെയും നീ ശപിക്കണമേ. അവർ നബൂവത്തിന്റെ വീട് തകർത്തു, അതിന്റെ മേൽത്തട്ട് പൊളിച്ചു, അതിന്റെ മേൽഭാഗം ഭൂമിയോട് ചേർത്ത് നിരപ്പാക്കി, ഉയർന്ന ഭാഗം താഴ്ന്ന ഭാഗത്തോട് ചേർത്തു, പ്രത്യക്ഷമായതിനെ പരോക്ഷമായതിനോട് ചേർത്തു, നബൂവത്തിന്റെ ആളുകളെ ഉന്മൂലനം ചെയ്തു, അവരുടെ സഹായികളെ നാടുകടത്തി, അവരുടെ കുട്ടികളെ കൊന്നു, പ്രവാചകന്റെ മിൻബർ അദ്ദേഹത്തിന്റെ വസീയിൽ നിന്ന് തട്ടിയെടുത്തു, വസീന്റെ നേതൃത്വത്തെ നിഷേധിച്ചു, അവരുടെ റബ്ബിനോടവർ പങ്കുചേർത്തു, അതുകൊണ്ട് അവരുടെ പാപം ഗുരുതരമായിരിക്കുന്നു, അവരെ സഖറിൽ നരകത്തിൽ പ്രവേശിപ്പിക്കണേ. അല്ലാഹുവേ, നരകവാസികൾ പോലും അഭയം തേടുന്നത്ര കഠിനമായ ശിക്ഷ അവർക്ക് നൽകണമേ. ലോകരക്ഷിതാവേ, നീ ഉത്തരം ചെയ്യണമേ. ഇത് ശാപപ്രാർത്ഥനയാണ്, ഇവർക്കെതിരെയുള്ള ശാപപ്രാർത്ഥനയാണ്. ഈ ശാപപ്രാർത്ഥന ഷിയാക്കളുടെ പണ്ഡിതന്മാരൊക്കെ അതിനെ പ്രശംസിച്ചിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് അംഗീകരിക്കുന്ന ഒരു തന്നെയാണ് തോളിക്കൈയിട്ടിട്ട് ഇസ്ലാമിക നവജാഗരണത്തിന്റെ നേതാവായിട്ട് ജമാഅത്തുകാർ പരിചയപ്പെടുത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തനിതരം മനസ്സിലായിട്ടില്ലാത്ത സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. നിങ്ങളറിയോ, മൗദൂദ് സാഹിബിന്റെ ജമാഅത്തുകാരുടെ ഉള്ളിലിരിപ്പതാണ്. അവർക്ക് ഖുമൈനി എന്തുണ്ടായാലും തകരാറില്ല, ഖുമൈനിയിൽ എന്ത് വിശ്വാസം ഉണ്ടായാലും കുഴപ്പമില്ല. എന്താ അവർക്ക് ഖുമൈനിയോട് ഇത്ര സ്നേഹം? നിറയങ്ങള് മൗദൂദ് സാഹിബിന്റെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും മൗദൂദിയുടെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും ഖുമൈനിയുടെ ഹുക്കൂമത്തെ ഇലാഹിയുടെ ആദർശവും ഒന്നാണ്. അപ്പൊ നമ്മൾക്കുണ്ടല്ലോ, സാധാരണ ഒരാള് തൗഹീദ് ശരിക്ക് ശരിയാണെങ്കിൽ നമ്മൾ അയാളിൽ മറ്റു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ആ ശരിയായിക്കോളും നന്നായിക്കോളും എന്നുള്ള നിലയ്ക്ക് നമ്മൾ അയാളെ ഒപ്പം കൊണ്ടുവിടപ്പെടും അല്ലേ? ഇതേ കാഴ്ചപ്പാടാ ഇവർക്ക്. പക്ഷെ നേരെ എതിരാന്ന് മാത്രം, തൗഹീദൊക്കെ എന്തായാലും വേണ്ടില്ല, നമ്മളെ ഹുക്കൂമത്തെ ഇലാഹിയുടെ രാഷ്ട്രീയം വരൊക്കെ അംഗീകരിക്കുന്നുണ്ടോ, എന്നാ പിന്നെ വേറെ താഴെ തൗഹീദിലോ നബിമാരുള്ള വിശ്വാസത്തിലോ എന്തെങ്കിലുമൊക്കെ തകരാറ് വന്നാൽ സാരല്ലാന്നേ. അതിനൊക്കെ ഇത്ര ഒച്ചയും പുളിയും കൂട്ടാണ്ടോ മൗലൈമാരെ, സലഫികളെ, ഞങ്ങള് എന്ന് പറഞ്ഞ ഞങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല മുന്നണിയാണ് ഇസ്ലാമിന്റെ. സമഗ്രവും സമ്പൂർണവുമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു നാളെയുടെ നവലോക ക്രമത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഇഖാമത്തുദ്ദീനിന് വേണ്ടി, ദീനിന്റെ സമ്പൂർണ്ണ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ കണ്ട് പഠിക്കൂ. ഇതല്ലേ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ അമീർമാരെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആൾക്കാർ തരക്കെടില്ലട്ടോ, നല്ല കുട്ടികള്, നല്ല പാർട്ടിക്കാര്, എന്താ അവരുടെ കേഡർ സ്വഭാവം, ആരും കുറ്റം പറയില്ല, എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലാണിത്രേ. ഷിയാക്കളെ ഉൾക്കൊള്ളും, ബറേലികളെ ഉൾക്കൊള്ളും, എല്ലാവരെയും ഉൾക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് ആ തരക്കെടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റോരോ ക്ലാസ്സിന് പോയി അവിടെ കുറ്റം പറച്ചിലാണ്. വിമർശനം വിമർശനം വിമർശനം. ഞങ്ങളാരെ വിമർശിക്കൂല, ഞങ്ങൾ ഇസ്ലാമിന്റെ സുന്ദരമായ സമഗ്രമായ രൂപം അങ്ങനെ അവതരിപ്പിക്കും. ഇതാ ജമാഅത്തുകാരുടെ പുറത്തുള്ള പ്രചരണം. അപ്പൊ ഞാൻ ഈ അകത്ത് പറഞ്ഞത് ജമാഅത്തുകാർ നമ്മളെ പറ്റിയുള്ള പുറത്തുള്ള പ്രചരണം. ഇവർക്ക് ഭയങ്കര തീവ്രവാദികളാണ്, വെറുതെ കുഴപ്പമുണ്ടാക്കുക, മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുക, മുശ്രിക്കാക്കുക, കാഫിറാക്കുക, എല്ലാവരെയും കൂടി ഇതാക്കുക. ഞങ്ങളോ, ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന്റെ ആ ഒരു മഹത്വം അപ്പൊ ഈ കേട്ടില്ലേ? ഏത് നിങ്ങൾ നോക്കൂ, ഇനിയും ഇവർ പറയണേ ശാപപ്രാർത്ഥന ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? അപ്പോ ഈ നിലക്ക് അമ്പിയാക്കന്മാരെക്കാളും മലക്കുകളെക്കാളും ഒക്കെ ശ്രേഷ്ഠന്മാരായ ഇമാമിയങ്ങളെ ഏറ്റവും പൊക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള സഹാബത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചതാണ് ഹുമൈനിസത്തിന്റേതായ കാര്യങ്ങളായി നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, ഒന്നുകൂടെ പറയട്ടെ, ഷിയാക്കളുടെ ഖുർആനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഷിയാക്കൾ തന്നെ നമ്മളെ ഖുർആനായി തന്നെ കൊണ്ടുനടക്കുന്നുണ്ട്. പക്ഷേ ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? ഖുർആനിനെ സംബന്ധിച്ച് ഷിയാക്കളുടെ വിശ്വാസം അവർ പറയുന്നത് തിരുത്തിന്റെ ഖുർആനിൽ നാ പറയണത് ഉസൂലുൽ കാഫി എന്ന അവരുടെ ഗ്രന്ഥത്തിൽ കാണാം. ഇന്ന അസ്ലൽ ഖുർആനി ഹുവ മാ ഖദ് ജമാഅഹു അലി അലൈഹി സലാം വ ഹുവ മൗജൂദുൻ ഇൻദൽ ഇമാമിൽ ഗായിബി വ യഖ്തലിഫു അനിൽ ഖുർആനിൽ മൗജൂദ്. യഥാർത്ഥത്തിലുള്ള ഖുർആനിന്റെ ഒറിജിനൽ ഖുർആൻ അത് അലി അലൈഹി സലാം ക്രോഡീകരിച്ച ഖുർആനാണ്. അത് ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിലില്ല, അത് ആകാശത്ത് മറവിൽ കഴിയുന്ന ഇമാമിന്റെ കയ്യിലേയുള്ളൂ. അത് ഇന്ന് നിലവിലുള്ള ഖുർആനുമായി തുലോം വ്യത്യസ്തം തന്നെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഖുമൈനി എന്നെ പറയണേ
മുപ്പരാനുള്ള കഥാപാത്രം മുപ്പരയുടെ പുസ്തകത്തിലേക്ക് കശ്ഫുള്ള സിറാറിലെ മുപ്പര് പറയണേ ഇന്ന ജിബ്രീല കാന യഅതീ ബഅദ വഫാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഫാത്തിമ ബി അൻബാഇൻ മിനൽ ഗൈബി ഫയഖൂമു അമീറുൽ മുഅ്മിനീന ബി തൻഫീദിഹാ ബി തദ്വീനിഹാ വഹാദാ ഹുവ മുസ്ഹഫ് ഫാത്തിമ ഫാത്തിമ മുസ്ഹഫ് വരണ്ട മുസ്ഹഫ് ഉണ്ട് എന്നാണ് അതെങ്ങനെ വന്നു ജിബ്രീൽ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ ബീവിയുടെ അടുക്കൽ മറഞ്ഞ കാര്യങ്ങളുമായി വരാറുണ്ട് ഇങ്ങനെ വഹീയുമായിട്ട് ജിബ്രീൽ ഇങ്ങനെ റസൂൽ ഫാത്തിമന്റെ അടുത്തേക്ക് വരാറുണ്ട് അങ്ങനെ അലി അലൈഹി സ്സലാമാണ് അതൊക്കെ ക്രോഡീകരിച്ചിരുന്നത് ആ ഖുർആന് അതാണ് യഥാർത്ഥത്തിലുള്ള ഫാത്തിമി മുസ്ഹഫ് അതൊന്നും ആരടുത്തില്ല എത്രത്തോളം എന്നാ പറയുന്നത് ശരിക്കുള്ള ഖുർആന്റെ മൂന്നിൽ രണ്ടേപ്പൊന്ന് നിലവിലുള്ളൂ എന്നാണ് അല്ല മൂന്നിലൊരു ഭാഗം മൂന്നിൽ രണ്ടുപ്പൊന്നില്ല എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ അബൂ ജാഫർ പറയുന്നത് ഞാൻ കേട്ടു ഖുർആൻ അവതരിച്ചതുപോലെ മുഴുവനും ക്രോഡീകരിച്ചതായി ആരെങ്കിലും വാദിച്ചാൽ അവൻ കളവ് പറയുന്നവൻ തന്നെയാണ് അത് അവതരിച്ച രൂപത്തിൽ സൂക്ഷിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തത് അലീബിൻ അബി താലിബും അദ്ദേഹത്തിന്റെ ശേഷമുള്ള ഇമാമിങ്ങളും മാത്രമാണ് നോക്കണം ഞാൻ അബു അബ്ദുള്ളയുടെ അബു ബസീർ റിപ്പോർട്ട് ഞാൻ അബു അബ്ദുള്ളയുടെ അഞ്ചാമത്തെ ഇമാമിന്റെ പേരാണ് അബു അബ്ദുള്ള 12 ഇമാമിങ്ങളിൽ അഞ്ചാം ഇമാമിന്റെ പേരാണ് അബു അബ്ദുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ പക്കൽ ഫാത്തിമയുടെ മുസഹഫ് ഉണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ഫാത്തിമയുടെ മുസഹഫ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഈ ഖുർആനിന്റെ മൂന്നിരട്ടി വരുന്ന മുസഹഫാണത് നിങ്ങളുടെ ഖുർആനിൽ ഒരക്ഷരം പോലും അതിലില്ല നിങ്ങളുടെ ഖുർആന്റെ മൂന്നിരട്ടി വരുന്നു അപ്പൊ എന്താ സുഹൃത്തുക്കളെ പോയി കേൾക്കുന്നത് ഖുർആനിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് ഖുർആനിൽ തന്നെ യാതോ ഒരു രൂപത്തിലുള്ള തൂല്യാതെ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് ഒക്കെ അവർക്കെതിരെയുള്ള ആയത്ത് അലിയാരെ പുകഴ്ത്തുന്ന ആയത്തൊക്കെ എടുത്ത് നീക്കിയിട്ടാണ് ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ വിശ്വസിക്കുന്ന ഖുമൈനി എന്താ പറഞ്ഞത് ബോധനത്തിലെ വാചകം ഞാൻ ഒന്നും കൂടെ കേൾപ്പിക്കാം അപ്പോഴാണ് എന്റെ ഗൗരവം മനസ്സിലാകുക 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ടമത പരിത്യാഗം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു ആ കൂട്ടത്തിൽ എഴുതിയ വെക്രിയാണ് ആര് ഇറാനിൽ ഇമാം ഖുമൈനി ജമാഅത്തെ വിശ്വസിച്ചോളൂ നമുക്കത് കഴിയില്ല പറ്റൂല ഇനി നോക്കൂ നിങ്ങൾ ഇനി എന്താ അവരുടെ വിശ്വാസം അവനെ പറയും വേണ്ട ഖബറാരാധനന്റെ ഏറ്റവും മൂത്ത ആസാമിയാളാ ഷിയാക്കൾ അവനെ പറയാനുമില്ല എന്ത് നമ്മളെ മോലയന്മാർക്ക് ഈ ഖബറാരാധനയും ഈ ഇസ്തിഗാസ ഒക്കെ കിട്ടിയത് വരെഴുത്തുന്ന ഒക്കെ വരെഴുത്തുന്ന നമ്മളെ കുമൈനി തന്നെ എന്താ പറഞ്ഞത് തലബുൽ ഹാജത്തി മിനൽ അംബാത്തി ലൈസ ഷിർക്ക് എന്നാണ് മരണപ്പെട്ടവരെ വിളിച്ച് സഹായം ചോദിക്കുന്ന ഒരു ഷിർക്കല്ല അത് ഷിർക്കൊന്നും അല്ല എന്നാണ് കാരണം എന്താണെന്നറിയോ ഫഷിർക്കു ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രോഗം സുഖമാകാൻ വേണ്ടി ഒരാളോട് നമ്മൾ ദുആ ചെയ്യുമ്പോ അത് ശിർക്കാവണമെങ്കിൽ അലാസാസി കൗനിഹി ഇലാഹു ശരീകൻ ലില്ലാഹി ഇലാഹാണെന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ അയാൾക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം മോലയന്മാരെ വാദം തന്നെ നോക്കണം നിങ്ങൾ മോലയന്മാരെ ശരിയായ ഉസ്താദി ആളെന്നില്ലേ ഇയാൾ പറയണോ നിങ്ങൾ ശിർക്കാവണം എന്നുണ്ടെങ്കിൽ ഇലാഹാന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം അതാപ്പന്ന് സഖാഫിമാര് നാടൊട്ടാകെ പറയണത് സമദീയത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ശിർക്കാവുള്ളൂ സമദീയത്ത് അംഗീകരിച്ചു കൊടുക്കുക എന്താ സമദീയത്ത് അള്ളാഹുവിന്റെ കഴിവ് സ്വന്തമായിട്ടുള്ളതാണ് ഔലിയാക്കന്മാരുടെ കഴിവ് അല്ല കൊടുത്തതാണെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല അതന്നെ കുമൈനിയും പറയണത് നമ്മൾ ഈ ഇമാമിയങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുമ്പോ അവരോടൊക്കെ സഹായം തേടുമ്പോ അവര് ഇലാഹാണെന്നോ അല്ലെങ്കിൽ സ്വയം കഴിവുണ്ടെന്നോ വിശ്വസിക്കരുത് മറിച്ച് ഇവരൊക്കെ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് അവന്റെ ദീനിന് വേണ്ടി എല്ലാ രൂപത്തിലുള്ള ബുദ്ധിമുട്ടും സഹിച്ചവരാണ് എന്ന നിലക്ക് അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അള്ളാഹു തആല അവർക്ക് ഉത്തരം നൽകാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ വിളിക്കുകയാണെങ്കിൽ അത് ശിർക്കല്ല എന്ന് ഖുമൈനിയുടെ ഗ്രന്ഥമായ കശ്ഫുൽ അസ്റാറിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു അപ്പൊ ഖബറാരാധനന്റെ ആസാമികള ഇന്നിപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ മഷ്ഹദുകളും മക്ബറകളും ദർഗകളും ഉള്ളവിടെ ഇറാനിലും ഇറാഖിലും അറിയാലോ അറിയാം നമുക്ക് എല്ലാവർക്കും നമ്മൾ പത്രങ്ങൾ ഒന്ന് വായിക്കുന്നതാണ് ഇനി നിങ്ങൾ നോക്കൂ മാത്രല്ല അവര് പറയുന്നത് എന്താണ് ഖബറൊക്കെ കെട്ടിപ്പൊന്തിക്കുന്നതിന്റെ ഹുക്കം എന്താ അലിയാർ തങ്ങളുടെയോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെയോ ഒക്കെ ഖബർ കെട്ടിപ്പടുക്കുന്നതിന്റെ അതിന്റെ പുണ്യം പറയണ കേട്ടോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടത്രേ ആരോട് അലിയാരോട് വിളിച്ചിട്ട് പറയാണ് ഹേ അലി തീർച്ചയായും നമ്മളെ ഖുമൈനി പറയാണ് തീർച്ചയായും നിങ്ങളുടെ ഖബറിന്മേൽ കെട്ടിടമുണ്ടാക്കുകയും അത് സന്ദർശിക്കാൻ വരികയും ചെയ്യുന്നവർ സുലൈമാൻ നബിയോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കുന്നതിൽ പങ്കെടുത്തവനെ പോലെയാണ് അലിയാരോട് പറയണേ
അഹ്ലുൽ ബൈത്തിന്റെ കബർ കെട്ടിപ്പൊന്തിക്കാൻ വരുന്നവൻ ആരെ പോലെയാണ്? സുലൈമാൻ നബിയോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയവന്റെ കൂലിയാണ്. നിങ്ങളുടെ കബർ സന്ദർശിക്കുന്നവർക്ക് 70 ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ട്. അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതും അവൻ അന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തനാകുന്നതുമാണ്. ഒരു ഹജ്ജിന് പോയ മൈരിയാണ്. അവർന്ന് വൈറ്റെന്ന് ജാർത്തി ചെയ്ത് പോന്നാൽ 70 ഹജ്ജിന്റെ കൂലിയാ. ഇവിടെ പോയ ഒന്നല്ലേ ഉള്ളൂ, ഒരിക്കൽ പോയത് ഒരു ഹജ്ജിന്റെ കൂലിയല്ലേ ഉള്ളൂ. എന്തിനാ അങ്ങോട്ട് പോണ്? ഇവിടെ നജഫിലും കർബലയിലും ഒക്കെ പോയാൽ അത് 70 ഹജ്ജിന്റെ കൂലിയാണ്. അതുപോലെ തന്നെ പാപമുക്തനാവും ചെയ്യും. ഈ സന്തോഷ വാർത്ത ഞാൻ നിന്നെ അറിയിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിലും ഉദിക്കാത്ത, ഒരാളും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നിന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. എന്നാൽ നീ മനസ്സിലാക്കണം, നബി പറഞ്ഞിട്ടുണ്ട് ഇത്രേ, എന്നാൽ നീ മനസ്സിലാക്കണം കേട്ടോ അലിയേ. എന്ത്? ഇവിടെ നിസ്സാരന്മാരായ ചിലർ വ്യഭിചാരിണിയെ ആക്ഷേപിക്കുന്നത് പോലെ നിങ്ങളുടെ കബർ സന്ദർശിക്കുന്നവരെ ആക്ഷേപിക്കും. ഇവരാണ് എന്റെ സമുദായത്തിലെ നാശകാരികൾ, അള്ളാഹു ഇവരെ എന്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. അതും പറഞ്ഞിട്ടുണ്ടോരോ അവൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടോ? മെയിൻ ചെയ്യണ്ട എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം മൊത്തത്തിൽ. ഇവരെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയണ്ട. ഷിയായിഷത്തെ കുറിച്ച് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അതിനൊക്കെ കൂടി പരതിയെടുത്ത് പറയണമെങ്കിൽ എത്ര കാലം പറയേണ്ടതെന്നറിയോ? പക്ഷെ നമ്മൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, ഈ കബർ പൂജ, ഈ കബർ അന്ധവിശ്വാസം, ഈ മഹാത്മാക്കളെ വിളിച്ച് തേടൽ, അവരെ പ്രാർത്ഥിക്കൽ, കബർ കെട്ടിപ്പടുക്കൽ, ഇതിന്റെ ഒക്കെ ആളുകളവർ തോന്നിയാസങ്ങളെല്ലാം ഉണ്ട് ഇവരെടുത്ത്. ഇവരെടുത്ത് ഇല്ലാത്ത യാതൊന്നുമില്ല. മുത്തഅത്തിന്റെ വിവാഹം എന്ന് പറഞ്ഞൊരു പരിപാടി വരിക്കുണ്ട്. മുത്തഅത്തിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. മുത്തഅത്തി വിവാഹം എന്ന് പറഞ്ഞാൽ താൽക്കാലിക കല്യാണം എന്നാണ്. ഇറാനിൽ പോയാൽ അല്ലെങ്കിൽ ഷിയാക്കൾക്കിടയിൽ അവരുടെ മദ്ഹബിലുള്ള ഒരു ചിത്രമാണിത്. എന്ത്? ഒരാളെ നിങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വരണേ, നല്ല സൗകര്യമുള്ള മദ്ഹബ, ഒരു സ്ഥലത്തേക്ക് വരുമ്പോ ഒരു മാസത്തേക്ക് ഒരു കല്യാണം, ഒരു രണ്ടാഴ്ചക്ക് ഒരു കല്യാണം, പത്തീസത്തിനൊരു കല്യാണം, ഒരു ദിവസത്തിനൊരു കല്യാണം, അതിന് മഹറൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കല്യാണം എത്ര സമയമൊക്കെ ആദ്യം നിശ്ചയിക്കണം. 24 മണിക്കൂറോ 14 ദിവസോ ഒരു മാസോ 6 മാസോ അത് കഴിഞ്ഞ് ഞങ്ങൾ തലാക്കല്ലോ ഒന്നും വേണ്ട. നിങ്ങൾ ആദ്യം തന്നെ കരാറിൽ ഒപ്പിട്ട ഡേറ്റ് കഴിയുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കലി ഈ പെണ്ണ് നിങ്ങളുടേതല്ലാതെ മാറിയിട്ടുണ്ടാവും. ഇതല്ല സുഖമുള്ള പരിപാടിയാണ്. ഇതിനൊരു പേരാണ് മുത്തഅ മാരേജ്. അതാണ് നമ്മൾ ആൾക്കാരെ കൊണ്ട് മുത്തഅ മാരേജ് എന്നൊക്കെ പറഞ്ഞത്. മുത്തഅ എന്ന് എഴുതിയിട്ട് MUTTA എന്നാണ് ഇത്, മുത്തഅ എന്നുള്ള ഇംഗ്ലീഷ് എഴുതുമ്പോൾ. അപ്പൊ അവർ ആ നിലക്കുള്ള മാരേജ് ഇതൊന്നുമില്ല എന്ന് നമ്മളെ ഇസ്ലാമിക ശരീരത്തിൽ ഇല്ലാത്ത പരിപാടിയാണ്. അപ്പൊ ഈ അതുകൊണ്ട് അവരെടുത്ത് അങ്ങനെ ഇനി പലതും ഉണ്ട്. അതിലേക്കാണ് കടന്നാൽ പ്രിയപ്പെട്ടവരെ വളരെ കാതലായ ചില പോയിന്റ്സ് ഞാനെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഖുമൈനിയെയാണ് നമ്മളെ മൗദൂദ് സാഹിബ് ആഹ്വാനം ചെയ്യുന്നത്, സൗറത്തുൽ ഖുമൈനി സൗറത്തുൽ ഇസ്ലാമിയ. ഖുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. ആ വിപ്ലവത്തിന്റെ നായകന്മാർ ആ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഇസ്ലാമിക സംഘടനയാണ്. ഇസ്ലാമിന്റെ സർവ സ്പിരിറ്റുമുള്ള ചെറുപ്പക്കാരി, ഇസ്ലാമിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ശബാക്കളാണ് അതിന്റെ നായകന്മാർ. അതുകൊണ്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്ന മൗദൂദ് സാഹിബ് പറയാണ്, വലാ ജമീഉൽ മുസ്ലിമീന അമ്മതൻ, മുസ്ലിമീങ്ങൾ പൊതുവിലും, വൽ ഹറകാത്തിൽ ഇസ്ലാമിയ ഖാസ്സതൻ, മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും, അൻതു അയ്യിദ ഹാദിഹി സൗറ, ഈ വിപ്ലവത്തെ അവര് ശക്തിപ്പെടുത്തണം. കുല്ലത്ത് സർവശക്തിയും പകർന്നുകൊണ്ട് എല്ലാ രംഗങ്ങളിലും സർവ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് മൂപ്പര് പെടുന്നാൻ പ്രസ്താവിച്ചപ്പോ ആവേശം മൂത്തിട്ട് സൗത്തുല്ലുമ എന്ന് പറയുന്ന ഹുമൈനിസ്റ്റുകളുടെ പത്രത്തിൽ ഇറാനിൽ അതാണ് കൊടുത്തു. എന്നിട്ട് ഈ വാചകൻ കൊടുത്തത് ഈ അടിയിൽ കൊടുത്തു, അൽ ആലിമുൽ മുജാഹിദ് അബുൽ ആലാ മൗദൂദി. അറിയപ്പെട്ട മുജാഹിദായ ധീരയോദ്ധാവായ ഇതാ അബുല്ലാലാ മൗദൂദി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുമൈനി ഇറാനികളെ എടുത്തു കൊടുത്തു. അതിന്റെ ഫോട്ടോസ്റ്റാറ്റാണ് ആ പുസ്തകത്തിൽ നിങ്ങളാ കണ്ടത്. എന്നിട്ട് ആ ഷിയാക്കള് നിസ്സാരമായ പ്രശ്നത്തിന് നമ്മൾ എന്തിനാ ഇപ്പൊ അതൊക്കെ ഷിയാക്കള്? ഒരു ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ഉണ്ടായിക്കോട്ടെ, ഷിയാക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തോളിൽ കൈയിട്ട്, ഞങ്ങൾക്ക് ഈ കുടുസായ മനസ്സില്ല. ഞങ്ങളുടെ പുസ്തകം വലിയ തുറന്ന പുസ്തകമാണ്, വിശാലമായ മനസ്സാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇന്നും ജമാഴ്ച തരാ തന്നെ. ഇതൊക്കെ ചിലപ്പോൾ ജമാഴത്തവർ പറയുമ്പോൾ പറയാം ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, എന്നാ പിന്നെ എന്തിനാ അത് പറയുന്നത്?
എല്ലാ രൂപത്തിലുള്ള സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മൂപ്പരിക്ക് പിന്നെ 10 മാസേ ഇത് പറഞ്ഞതിന്റെ ശേഷം ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ അവസാന കാലത്ത് തന്നെയല്ലേ ഇതിനെ ശക്തിപ്പെടുത്താൻ മൗദൂർ സാഹിബ് പറയുന്നത്? ആദ്യം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തിരിയാത്തതുകൊണ്ട് പോലെ അഖീറ മനസ്സിലാകാത്തതുകൊണ്ട് പറഞ്ഞതാന്ന് മനസ്സിലാക്കാൻ പറ്റൂല, ഒക്കെ മനസ്സിലാക്കിയിട്ടെന്നേ ഈ പറയണത്. അപ്പൊ ഈ നിലക്കാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. ഇനി നിങ്ങൾ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിന്റെ ഒരു ചെറിയൊരു പോസ്റ്റ്മോർട്ടം കൂടി ഇൻഷാല്ലാ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാലും മൗദൂദ് സാഹിബും ഖുമൈനിയും തമ്മിലുള്ള അഭേദ്യമായ ചങ്ങാത്തവും ബന്ധവും ഒക്കെ പച്ചയായിട്ട് തെളിവുകളിലൂടെ ഈ പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ സഹാബിമാരെ പല പ്രശ്നങ്ങളിലും വിമർശിക്കുന്നതിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാര് പൊക്കി നടക്കുന്ന സയ്യിദ് ഖുത്ബ് അടക്കമുള്ള പല ആളുകളും എഴുതിവിട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതോടുകൂടി നമ്മളെ വിഷയം അവസാനിക്കും. അപ്പൊ ഈ വിഷയത്തിലുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. വെറുതെ അല്ല മുജാഹിദീങ്ങൾ സലഫികൾ വേറെ സെന്റർ ഉണ്ടാക്കിയിട്ട് മറ്റോരെ മാറ്റി നിർത്തിയിരിക്കുന്നത്, കാര്യം കിട്ടോ എന്ന് തോന്നാൻ എന്ന് മനസ്സിലാക്കാൻ അതിനു വേണ്ടിയാണ് ഈ പരിപാടി. അതല്ലാതെ ഇവിടെ ആരുടെയെങ്കിലും ഒരു വിമർശനോ ആരെയെങ്കിലും യാതൊരു പോയിന്റും തെളിവുമില്ലാതെ വിമർശിക്കുന്നതോ ഒരു ഉദ്ദേശമല്ല. അള്ളാഹുവിന്റെ ദീന് വികലമാക്കിയ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരെ എല്ലാം സദുദ്ദേശത്തോടുകൂടി ജനങ്ങൾ അവരെ ഇമാമിയങ്ങളും നായകന്മാരുമായി തെറ്റിദ്ധരിച്ച് പിന്നാലെ കൂടാതിരിക്കാൻ അവരുടെ തനിനിറം എന്താണെന്ന് പുറത്തേക്ക് കാണിച്ചു കൊടുക്കൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ്. അത് മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ നിർവഹിച്ച ദൗത്യവുമാണ് എന്ന നിലക്കാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന മൗദൂദിസത്തെ സംബന്ധിച്ചുള്ള, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള വിഷയപരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനമായത് അവർ ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രത്യേകമായ രാഷ്ട്രീയ വീക്ഷണമാണ് എന്നും അതിനെയാണ് അവർ പരമപ്രധാനമായി കാണുന്നതെന്നും അതല്ലാത്ത ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട തൗഹീദ് വിശ്വാസരംഗത്തുള്ള കാര്യങ്ങൾ കണിശമായും മുസ്ലിമീങ്ങളിൽ നിലനിൽക്കേണ്ടുന്ന ഇസ്ലാമികമായ മറ്റു കാഴ്ചപ്പാടുകൾ ഇതിലെല്ലാം അവർക്കൊരു അഴകുഴമ്പൻ സമീപനമാണ്. കണിശമായ നിലപാട് ഈ വിഷയങ്ങളിലൊന്നും ഇല്ലാതിരിക്കുകയും എന്നാൽ അവരുയർത്തിക്കാണിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുള്ളത് എന്ന് തെളിവുകളിലൂടെ കഴിഞ്ഞുപോയ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് രാജ്യത്ത് മുസ്ലിമീങ്ങളുടേതായ യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയായിസം, അതിന്റെ വക്താക്കൾ, അതിന്റെ പ്രവർത്തകന്മാർ, അതിന്റെ നേതാക്കന്മാർ എന്താണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ നിന്നും ഷിയാക്കൾക്കുള്ള വ്യത്യാസം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം വിശദീകരിക്കുകയുണ്ടായി.